അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും പറയാൻ പോകുന്നത് ഒരു പച്ചക്കളവ്, മെക്കയുടെ പച്ചക്കളവാണ് ഇവിടെ പറയാനുള്ളത്. മദീനത്ത് സംഭവിച്ചു എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് നൂറ്റാണ്ടുകൾ മുമ്പ് ബന്ദോബസ്താക്കിയതാണ്. അതാർക്കും കാണാൻ കഴിയില്ല. ചെറിയ ദ്വാരങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ പോയവർക്കൊക്കെ അറിയാവുന്നതാണ്. ഇതിനകത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പച്ചക്കളവ്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അവിടെ റൗള എന്നാണ് പറയുന്നത്. റൗള എന്താണെന്നുള്ളത് ഇതിൽ കാണിക്കാം. ഇതാ കണ്ടു നോക്കും. മസ്ജിദുൻ നബവിയിലെ സുപ്രധാനമായ സ്ഥലമാണ് റൗള ശരീഫ്. സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും, മാബൈന ഖബരി വ മിംബരി റൗളത്തു മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ പൂങ്കാവനമാണെന്ന്. ലോകത്തിലെ ഏറ്റവും പുണ്യമായ സ്ഥലമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ ശരീരം ഉൾക്കൊള്ളുന്ന ഖബർ. അപ്പോൾ അതിൻ്റെ പരിസരത്തിന് തീർച്ചയായും ഇങ്ങനെ ഒരു പദവിക്ക് അർഹതയുണ്ട്. ഇതിൻ്റെ നീളം 22 മീറ്ററും വീതി 15 മീറ്ററുമാണ്. ഈ സ്ഥലം പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന വിധം തൂണുകളെ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ വെച്ച് നിസ്കരിക്കുന്നതും ദുആ ചെയ്യുന്നതും മറ്റും കൂടുതൽ പുണ്യമുള്ളതാണ്. ഇവിടെ സദാസമയവും ഇഴതികാഫിലും നിസ്കാരത്തിലുമായി കഴിയുന്നവരെ കാണാവുന്നതാണ്. സ്വഹാബത്തടക്കമുള്ള ലോകത്തിലെ ഒട്ടനേകം മഹത്തുക്കളുടെ പാദസ്പർശനമേറ്റ പുണ്യസ്ഥലം കൂടിയാണ് റൗള ശരീഫ്. ഇനി എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറവ് ചെയ്തിട്ടുള്ള ഖബർ എന്ന് പറയുന്ന ആ പോർഷൻ, ആ ഭാഗം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കൂ. ഈ ഭാഗം കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്തേക്ക് കോയ കയറി. അത് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്തായിരുന്നു, പിന്നെ ഒരുപാട് ആളുകൾക്ക് കിട്ടാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റൊന്ന്, റൗളയിലേക്ക് ഒരുപാട് വലിയ ബാരിക്കേഡുകൾ വച്ചിരിക്കുകയായിരുന്നു. ഈ ബാരിക്കേഡുകൾ പിന്നെ ഒരുപാട് വിട്ടാണ്, അതായത് വെക്കണ്ടോടത്തൊന്നല്ല വെച്ചിട്ടുള്ളത്. അവിടേക്ക് ആദ്യം കയറുന്നു കയറ്റിയില്ലെന്ന് പറയണു. പിന്നിന്ന് ഒരാൾ പറയണു കയറ്റി എന്ന് പറയുമ്പോൾ ആ ഞങ്ങളെ കയറ്റി സ്ത്രീകളെ കയറ്റാത്തതെന്ന് പറയണു. സത്യത്തിൽ എന്തെന്നറിയോ, പുരുഷന്മാർക്കൊരു ഭാഗത്തു കൂടെയും സ്ത്രീകൾക്ക് മറ്റൊരു ഭാഗമാണുള്ളത്. അതിൽ ഇവർ കയറുന്നിടത്ത് കൂടി പെണ്ണുങ്ങളെയും പിടിച്ച് വലിച്ച് പോയേക്കുമ്പോൾ അവിടുത്തെ സുരക്ഷാ ഗാർഡുകൾ, പോലീസുകാർ അത് തടഞ്ഞിക്കുകയാണ്. എന്നിട്ട് പിന്നിക്കൂടിയാണ് കയറ്റിയെന്ന്, അത് ന്യാമത്താണെന്ന് പറയുന്നത്. പിന്നിക്കൂടി കയറ്റിയുള്ളത് സ്ത്രീകൾക്കുള്ള വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഇത്തരത്തിൽ പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹദിയുടെ ഗുണനിലവാരമൊക്കെയാണ് ഇപ്പോൾ ഇതിലേക്ക് പറഞ്ഞുകൊണ്ടുവരുന്നത്. സമ്മതിക്കാൻ കഴിയില്ല. കാരണം ഓരോ വാക്കുകളിലും അബദ്ധങ്ങളും പച്ചക്കളവുകളും പറഞ്ഞുകൊണ്ട് ഈ കൗമിനെ ഒരുപാട് വലിയ തെറ്റുകളിലേക്ക് നയിക്കുന്ന ഈ ജാതി ജാഹിലിയങ്ങളൊക്കെ മഹദി ഇമാമാണെന്നും പറഞ്ഞുകൊണ്ട് ഇനി അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോയിലേക്ക് കടക്കുന്നു. വീഡിയോസ് മുഴുവൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യം പറയുന്നത് കാണുക. തോയുടെ മുത്തുമണികൾക്ക് അള്ളാഹുവിൻ്റെ നിഅമത്ത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഹബീബിന്റെ മുത്തുമണികൾക്ക് അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ കൊടുത്തു. എല്ലാവരും കണ്ടു, ഒരു വട്ടമല്ല പല വട്ടം അത് അല്ലാഹു കൊടുത്ത നിഅമത്താണ്. അത് അല്ലാഹു കൊടുത്ത വല്ലാത്ത നിഅമത്താണ്. ഇനി ഒരു വട്ടം പോലും കാണാൻ കഴിയാതെ ക്യൂ നിൽക്കുകയാണ്, കാണാൻ കഴിയാതെ പോവുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഒരു വട്ടം കാണാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇത്രയോ ആളുകൾ കാണാതെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത്ര ആളുകളെ കനം ഒത്തിരിയും ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോസ് പെട്ടെന്ന് ചെറിയ ചെറിയ കട്ടിങ്ങുകളാണ്. ഇനി അടുത്തതൊന്ന്, റിയാ എന്താണ്, റിയാദ് എന്താണ് അല്ലേ? ഇത് അറബ് വാക്ക്, ഒരു വാക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥം തെറ്റിപ്പോവും. അപ്പൊ ആ റിയാ ഇൽ ജന്ന എന്താ പറയുന്നത് അതൊന്ന് നോക്കി നോക്കൂ. മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും
എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ്. സ്വർഗം എന്ന് മാത്രമല്ല, അത് സ്വർഗത്തിൽ നിന്ന് പൂന്തോപ്പിൽപ്പെട്ട പൂന്തോപ്പാണ്. ആ സ്ഥലത്തൊന്ന് നിസ്കരിക്കുക. ഇനിതാ പറയുന്ന അടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ ബാരിക്കേഡുകൾ കുറേ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. മൂപ്പർ അവിടെ പിന്നെ സ്ഥിരതാമസം അവിടുത്തെ നാട്ടുകാരനാ, എവിടെ വെക്കണ്ടെന്നൊക്കെ മൂപ്പരിക്ക് അറിയാം. എന്നിട്ട് ഒരുപാട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് വലിയ ബാരിക്കേഡ്. അതിന് ശേഷം പറയുന്ന ഓലിക്ക് തോന്നിയാലേ കേട്ടിട്ടുണ്ടെന്ന്. ഓലിക്ക് എന്ത് തോന്നലേ, അവിടെ എല്ലാവരും ഒരുപോലെയാണ്. ആ ഒരു ഇതിൽ ഓലിക്ക് തോന്നിയാലേ കേട്ടിട്ടുണ്ട്, അതൊന്ന് പറയുന്നു കേട്ടു നോക്കിയേ. വലിയ ബാരിക്കേഡ് വെച്ചിട്ടാണ് കേക്കണട്ടോ, വലിയ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളില് ഒരുപാട് പോലീസുമാര്, സുബ്ഹാനല്ലാ, കൊറേ ഇങ്ങോട്ട് വെച്ചിക്കണ്, കൊറേ ഇങ്ങോട്ട് വെച്ചിക്കണ്. എന്നിട്ട് ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വിടുക. വിടുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം, ഒരു ഫോണിൽ ഒരു ആപ്പ് വേണം. അതുണ്ടെങ്കിൽ വിടുന്നുണ്ടാവും, അതുണ്ടായിട്ട് ആളുകൾ വിടുന്നില്ല. സുബ്ഹാനല്ലാ. പിന്നെ ഇങ്ങനത്തെ ഇതൊരു ഇങ്ങനെ ഒരുപാട് ഫോറം ഇതൊക്കെ വേണം. ഇത് നമ്മൾക്ക് ഇത് പല ഓൾക്ക് തോന്നുന്നവരുള്ളു കറുത്തു. ഇനി പറയുന്നു നോക്കൂ, ഒരു ഫോറം, വലിയൊരു ഫോറമൊക്കെ കാണിച്ചിട്ട് ഈ ഫോറം കാണിച്ചിട്ടും ഇത് ഇതുണ്ടെങ്കിലേ കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും പിന്നെ ഞങ്ങളതിൽക്ക് വിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ ഭാഗമൊന്ന് നിങ്ങൾ കണ്ടു നോക്കിയേ. ഇന്നലെ ഇത് നമ്മൾ കാണിച്ചു കൊടുത്തു, ഞങ്ങളെ വിട്ടില്ല. ആ പുരുഷന്മാർ ഞങ്ങളൊക്കെ പോയി, സ്ത്രീകളെ വിട്ടില്ല. പക്ഷേ ഇന്നലെ ഇത് നമ്മൾ കാണിച്ചു കൊടുത്തു, ഞങ്ങളെ വിട്ടില്ല. കണ്ട നിങ്ങള് പച്ചക്കളവല്ല അവിടെ പറഞ്ഞത്, ഞമ്മളെ വിട്ടില്ലാന്ന്. പക്ഷെ ബാക്കിന്ന് ഒരാള് പറയാണ്, ഞമ്മള് പുരുഷന്മാരെ വിട്ടിട്ടുണ്ട്, പുരുഷന്മാരെ വിട്ടിട്ടുണ്ടെന്ന് ബാക്കിന്ന് പറഞ്ഞു കൊടുക്ക. അപ്പൊ പറയാണ്, ആ ഞമ്മളെ വിട്ടു, സ്ത്രീകളെയാണ് വിടാറുന്നെന്ന്. സത്യത്തില് ആ വഴി സ്ത്രീകൾക്കുള്ളതല്ലായിരുന്നോ എന്നുള്ളതാണ്. ആ വഴിയിലൂടെ ഇവർക്ക് കയറാവുന്ന സാഹചര്യം ഇത് കാണിച്ചു കൊടുത്തു. അവിടെ കയറി സ്ത്രീകൾക്ക് മറ്റൊരു ഭാഗത്ത് വഴിയുണ്ട്, അത് കൂടെ കയറുക. ഇതാണ് ഇതിന് ഇവിടെ ഇരുന്നു കൊണ്ട് വലിയ അത്ഭുതത്തിൽ വലിയതൊന്നും ആരും കാണാത്ത പോലെ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. തള്ളി മാത്രമല്ല, തള്ളി മറിച്ചിടുകയാണ് അല്ലേ. ഇനി അടുത്തൊന്ന്, ഇനി ഈ ചെറിയൊരു വീഡിയോയില് അതിൽ പറയുന്നുണ്ട്, സ്ത്രീകളെ വിട്ടില്ല, പക്ഷെ നമ്മൾക്ക് അല്ല തന്ന നിയമത്തുകൊണ്ട് സ്ത്രീകളെ പുറകിൽ കൂടി വിട്ടു എന്ന്. അത് വേറെ പിന്നെ അടുക്കളയിൽ കൂടി കയറുക എന്ന് പറഞ്ഞ മാതിരി അല്ലേ. അന്ന് കേട്ടു നോക്കിയേ, സ്ത്രീകളെ വിട്ടില്ല, പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ കരുവ കൊണ്ട് നമ്മൾ സ്ത്രീകളിലൊക്കെ അള്ളാഹ തന്നൊരു നിയമത്ത പുറകു വശത്തിലൂടെ കേൾക്ക. റബ്ബ് തന്ന നിയമത്ത് എല്ലാരും പല വട്ടം, ഒരു വട്ടല്ല, രണ്ട് വട്ടല്ല, നാല് വട്ടം അല്ലാണ്ട് റൗളാ ശരീഫിൽ ചെന്ന് മാ ബൈന ബൈതീ വമിൻബരി റൗളത്തുൻ മിൻദിയാരിൽ ജന്ന അവളെ നിസ്കരിക്കാൻ. അത് അള്ളാഹു തന്ന നിയമത്താണ്. പൊന്നാരന്റെ സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ നിയമത്ത്, നമ്മക്ക് വലിയ കറാമത്ത്, നമ്മളെ കഴിവുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ നടക്കുന്നതെന്നുള്ളതാണ് ഈ പറഞ്ഞ് മറ്റു സാധുക്കൾ ഇത് പറഞ്ഞ് പറ്റിക്കണത്. ഇനി ഇതിങ്ങനെ വിവരിച്ചും കൊണ്ടിരിക്കുക. അപ്പോ വിടുതങ്ങൾ പറയുമ്പോ ബാക്കിൽ നിന്ന് ഒരാള് ഇതിങ്ങനെ തിരുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയണു, ഇനി ഒരുപാട് പറയാണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ പറയാണ്ട് അതിന് പിന്നൊരു സമയത്ത് കാക്കാന്ന്. അപ്പം എന്താ ഇത്, ഇനി പറഞ്ഞാൽ പിടുത്തം വിട്ടു പോകും, ഇപ്പം തന്നെ അത്യാവശ്യത്തിന് തള്ളിയിക്കണോ. ഇനി തള്ളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നുണകളാവുമ്പോൾ പിന്നെ അന്ന് പഠിച്ചു പറയണല്ലോ, മറ്റേതാണ്ട് അനുഭവം പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഇനി പിന്നെ പറയാനാണ് പറയുന്നത്, ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതിൻ്റെ തള്ളെന്താന്നുള്ളത് കേട്ടു നോക്കും. ഫസ്റ്റ് വെള്ളിയാഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അല്ലാത്ത നമുക്ക് പിന്നെ അല്ലേ, ഇത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി പറയുന്ന ഒരു ഭാഗം നോക്കുന്നുണ്ടോ, ഈ ഇത് കാണിച്ചിട്ടും ഉള്ളിക്ക് കയറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ഈ ഉള്ളിക്ക് കയറ്റുക, ഉള്ളിക്ക് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടവരായിരിക്കും അധികവും, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടൈറ്റം ഫർഷ അല്ലെങ്കിൽ പരവതാനി, നമ്മുടെ പള്ളികളിലൊക്കെ വിരിക്കുന്ന പോലെയുള്ള
ആ പെർഷ്യൻ പരവതാനി ഉണ്ടല്ലോ, ആ മോഡലിൽ രണ്ടായിട്ടാണുള്ളത്. പച്ച വിരിച്ച സ്ഥലമാണ് റൗള, ചുമപ്പ് വിരിച്ചത് ബാക്കി നവിയിൽ ബാക്കിയുള്ള സ്ഥലമൊക്കെ പള്ളിയാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ ഈ വീടിൻ്റെയും മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഭൂമിയിലെ സ്വർഗം. അത് റിയാളിൽ ജന്ന, അതാണ് ഭൂമിയിലെ സ്വർഗം. ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അതാണ്. അതിലേക്ക് ഉള്ളിക്ക് കയറാൻ അടച്ചുപൂട്ടിക്കൊന്നല്ല, അതിന് ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാവും. അവിടെ എല്ലാവർക്കും തോന്നിയ പോലെ നിൽക്കാനും നിസ്കരിക്കാനും ഇരുന്ന് ഇരിക്കാനും കിടക്കാനൊന്നും പറ്റൂല. കാരണം ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് രണ്ടരക്കായത്തിലും അവിടെ എത്തിക്കുക എന്നുള്ളത് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാവും അവിടെ രണ്ടരക്കായത്ത്. ഫർള് നമസ്കാരത്തിൻ്റെ വക്തുകളല്ലാത്ത സമയത്തെല്ലാം രണ്ടരക്കായത്ത് നമസ്കരിക്കുവാൻ വേണ്ടിയിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ട് വഴിയിലൂടെയായിട്ട് അതിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവിടെ കൂടുതൽ സമയം നിൽക്കാൻ അയക്കില്ല. രണ്ട് സ്ത്രീകളിലും പോലീസുകാരുണ്ടാവും, പുരുഷന്മാരിലും പോലീസുകാരുണ്ടാവും. അവർ കൂടുതൽ നേരം നിൽക്കുന്ന ആളുകളെ നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് ആക്കും, പുതിയ ആളുകളെ അവസരം കൊടുക്കും. ഈ ഇതിന് ഇതൊരു റൂമൊന്നുമല്ല, ഇത് മസ്ജിദാണ്. അതിന് ബാരിക്കേഡ് ഈ റംസാൻ സമയത്തും അതുപോലെ തന്നെ റംസാനിൽ നല്ല തിരക്കുള്ള സമയത്തും അതുപോലെ ഹജ്ജിന് അതിന് ബാരിക്കേഡ് വെക്കും. ആ ബാരിക്കേഡിനുള്ളിലൂടെ അല്ലെങ്കിൽ കൂട്ടമായിട്ട് ചെല്ലൂലേ, അപ്പോൾ അതിന് വെച്ചിട്ടുള്ളതാണ്. ഇയാൾ പറഞ്ഞു വരുന്നത് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്ത സ്ഥലത്തിനകത്തേക്ക് എന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് ഊഹിച്ച് പറയല്ല. ഈ വീഡിയോയ്ക്ക് അവസാനത്തിൽ ഞാനൊരു വീഡിയോ കാണിക്കുന്നുണ്ട്, അതിൽ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഇയാൾ ഈ തള്ളു തള്ളുന്നത്. അത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും. ഇത് കുറ്റം പറയാം, നമീമത്ത് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇതിലൂടെ ഇത്തരം വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും പറഞ്ഞുകൊണ്ട് ഇതൊരു മഹദി എന്നുള്ള റേഞ്ചിലേക്ക് പോലും ചില ആളുകൾ പറയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപകടാവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറയാതെ വയ്യ, ആ ഒരു ഇതിലാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നൂറ്റാണ്ടുകൾ മുമ്പ് അടച്ചുപൂട്ടിയ ഇതിനകത്തേക്ക് ഈ ഫോറം കാണിച്ചിട്ടും വിട്ടില്ല എന്ന് പറയുന്ന അതൊന്ന് കണ്ടു നോക്കൂ. ഇങ്ങനത്തെ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ഇത് കാണിച്ചു കൊടുത്തിട്ട് പോലും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. എവിടേക്ക്? ആ റൗളയുടെ ഉള്ളിലേക്ക്. അല്ലാഹുവിൻ്റെ റസൂല് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പുരുഷന്മാർ ഇന്നലെ ഞാനിപ്പോ ഇന്ന് പല ആളുകൾ ചിലപ്പോൾ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. ഇനി തൊട്ട വീഡിയോയില് ഉള്ളിലേക്ക് പോയി നാല് റക്അത്ത് നമസ്കരിച്ചോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പില് എന്ന് പറയുന്ന ആ ഒരു ഭാഗം കൂടിയും കാണൂ. എന്നിട്ട് ഇതിൽ ഏറ്റവും വലിയ തള്ളുള്ള വീഡിയോ ഇതിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ തള്ളൊന്ന് കാണൂ. ആ അപ്പൊ ഇന്നലെ പിന്നെ റൗളന്റെ ഉള്ളിൽ പോയി അവിടെ നിന്നിട്ട് കളവ് പറയല്ല. ഈ കൂടപ്പുറപ്പീങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചിരിപ്പാട് ദുആ ചെയ്തിട്ടുണ്ട്. അതിനുള്ള സമയം നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു അതിനൊരു സമയം നമുക്ക് തന്നു, കുറേ സമയം. ഒന്നും ആരും ഒന്ന് ജനങ്ങളിങ്ങനെ വന്നു പോവുക. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വിഷയം സംബന്ധിച്ച്, ഈ നാറ്റം സംബന്ധിച്ച് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇത് നിലക്കുകയില്ല, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇത്തരത്തിലെ ആളുകളെ, ഈ ഇതിന് മുമ്പിലിരിക്കുന്ന അടപ്പറപ്പീങ്ങളെ, കൂടപ്പറപ്പീങ്ങളെ, കുഞ്ഞുമക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഈ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന, പച്ചക്കളവ് പ്രചരിപ്പിക്കുന്ന, പച്ചക്കളവ് പറയുന്ന ഈ വിവരദോഷികൾക്കെതിരെ നമുക്ക് പറഞ്ഞേ മതിയാവൂ, പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഇനിയുള്ള വീഡിയോ കാണുക. ആ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ ഫോട്ടോ കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി എന്ന് പറയുന്നുണ്ട്. പ്രിയ സഹോദരന്മാരെ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് മറക്കരുത്, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നുകിലോ അവർ നേരാവുക, അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തുക, രണ്ടും ഒന്നാണ്. ഇതിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണൂ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ കയറി നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് ആ മദീന അവിടെ ചെന്ന് അൽഹംദുലില്ലാഹ്, അല്ലാഹു എൻ്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച് ദുആ ചെയ്യാൻ ഖാലിഖായ പടച്ച റബ്ബ് നമുക്ക് എന്താക്കി. ഇത് പച്ചക്കളവ് പ്രചരിപ്പിക്കലാണ്. അതിൽ ആ കാണിച്ചിട്ടുള്ള ഭാഗം നിങ്ങളവിടെ പോയ ആളുകളെ അടുത്ത് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അവിടെ മൂന്ന് ഹോളുകളാണുള്ളത്, മൂന്ന് തുളകളാണുള്ളത്.
ആ തൊളയുടെ അടുത്തേക്ക് പോലും നമ്മളെ പോകാൻ അനുവദിക്കുകയില്ല. അതും തൊടാനൊന്നും പല ആളുകളും അവിടെ പിന്നെ തൊട്ട് ഉമ്മവെച്ചാകെ ആ ഒരു പ്രത്യേകിച്ച് ഈ സമയത്തൊന്നും. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾ ആ സ്ഥലം കണ്ടില്ലേ, അതിനുള്ളിൽ കയറി എന്നാണ് പറയുന്നത്. അതിനുള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിക്കുമ്പോൾ എന്താണിത്? അത് അവിടെയുള്ള രാജാക്കന്മാർക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് അവിടെയുള്ളത്. മതകാര്യ വകുപ്പ് അത് ആ രൂപത്തിൽ തന്നെയാണ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് കയറി എന്നൊക്കെ പറയുന്ന കാബാലയത്തിനകത്ത് കയറാറുണ്ട് ആളുകൾ. കാബാലയം കഴുകാൻ പോകുമ്പോഴും നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഒരു പ്രാവശ്യം കാബ കഴുകാൻ പോയിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് കയറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാബാലയം പോലെയല്ല ഇത്. ഇത് അടച്ചു പൂട്ടിയിട്ടുണ്ട്, എന്നിട്ട് അതിനകത്ത് കയറി എന്ന് ഈ സാധുക്കളെ പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് ഈ പറ്റിക്കുന്നത് കാണുമ്പോൾ നമുക്കത് എന്താ പറയുക, അത് തുറന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ആ വീഡിയോ കാണുക. നമ്മൾ ഇത് വെറുതെ ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണോ അതോ അയാളുടെ തെറ്റുകളാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കാണുക. അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് ആ മദീന അവിടെ ചെന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹു എൻ്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച് ദുആ ചെയ്യാൻ ഖാലിഖായ പടച്ച റബ്ബ് നമുക്ക് ഉണ്ടാക്കി ഭാഗ്യം. ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ അവസാനിപ്പിക്കാത്ത കാലത്തോളം ഇത് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടേയിരിക്കും, ഇത് ചർവണം നടത്തിക്കൊണ്ടേയിരിക്കും. ദയവ് ചെയ്ത് വിവരമുള്ള ആരെങ്കിലും പറയുക, കൗമിനെ തെറ്റിലേക്ക് നയിക്കരുത്, കൗമിനെ ഇത്തരത്തിലുള്ള പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തെറ്റുകളിലേക്ക് നയിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക. അത് അവസാനിപ്പിക്കേണ്ട അവർ അവസാനിപ്പിച്ചില്ലെങ്കിൽ നമുക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. ദയവ് ചെയ്ത് ക്ഷമിക്കുക. അടുത്ത ഒരു പച്ചക്കളവുമായിട്ട് വരുന്നത് വരെ, പച്ചക്കളവ് ഞാൻ പറയുന്നല്ല കേട്ടോ, പറഞ്ഞ കളവ്, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.